ചെയ്തതാണ്. ദെൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ റണ്ണിങ് ടേബിൾ ഫാൻ, വാട്ട് ഹാപ്പൻസ്? യുവർ ക്ലോത്ത്സ് സ്റ്റാർട്ട് ഫ്ലാപ്പിംഗ്, യുവർ ഹെയർ ഈസ് ബ്ലോൺ ബാക്ക്. ഇറ്റ് ഇസ് എയർ ദാറ്റ് മേക്സ് ദിസ് ഹാപ്പൻ. വി ഓൾറെഡി സേ ദാറ്റ് നമ്മളൊരു കറങ്ങുന്ന ടേബിൾ ഫാനിൻ്റെ മുന്നിൽ പോയി നിന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മുടിയൊക്കെ പുറകിലോട്ട് പാറും, നമ്മുടെ ഡ്രസ്സൊക്കെ പാറി കളിക്കാൻ വേണ്ടി തുടങ്ങും അല്ലേ. ദെൻ എയർ ഈസ് ഓൾ എറൗണ്ട് അസ്, വി കനോട്ട് ലിവ് വിത്തൌട്ട് എയർ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൾസോ നീഡ് എയർ. വി നോ ദാറ്റ് നമുക്ക് എന്ത് വേണം? എയർ വേണം അല്ലേ. വായു ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? നോ, നമുക്ക് എയർ വേണം. അതുപോലെ തന്നെ പ്ലാന്റ്സിനും അനിമൽസിനും ഒക്കെ എന്ത് വേണം? എയർ ആവശ്യമുണ്ട് അല്ലേ. ദെൻ വി ഫീൽ ദ എയർ വെൻ ഇറ്റ് മൂവ്സ്. മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. വെൻ ദ എയർ ഈസ് മൂവ്സ് വെരി ജെന്റ്ലി ഇറ്റ് ഈസ് കോൾഡ് ബ്രീസ്. ദെൻ strong and fast and strong wind is called storm. നമ്മൾ പറഞ്ഞു അല്ലേ, moving air is wind, the air moves gently is called breeze, then the wind blows very fast and strong, we say that it is a storm അല്ലേ. കൊടുങ്കാറ്റ്, നല്ല ശക്തിയായിട്ട് പോകുന്ന കാറ്റിനെ കൊടുങ്കാറ്റ് എന്നും പറയും. Then storm can damage houses, crops and trees. ഈ കൊടുങ്കാറ്റ് നമ്മുടെ വീടിനും നമ്മുടെ എന്താണ് ചെടികൾക്കും ഒക്കെ എന്തുണ്ടാക്കും? നാശനഷ്ടം ഉണ്ടാക്കും അല്ലേ. മരമൊക്കെ കാറ്റത്ത് പൊട്ടി വീഴുന്നത് നിങ്ങൾ കാണാറില്ലേ? ചെറിയ കാറ്റിന് മരമൊക്കെ പൊട്ടി വീഴാറുണ്ടോ? ഇല്ലല്ലോ. നല്ല ശക്തമായിട്ടുള്ള കാറ്റാണെങ്കിൽ എന്ത് ചെയ്യും? മരമൊക്കെ പൊട്ടി വീഴും, നമ്മുടെ വീടുകൾക്കൊക്കെ കേടുപാട് സംഭവിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. ദെൻ എയർ ടേക്സ് അപ്പ് സ്പേസ്. എയറിന് നിൽക്കാൻ എന്ത് വേണം? സ്ഥലം വേണം അല്ലേ, സ്പേസ് വേണം. അതാണ് എന്ത്, നമ്മൾ ബലൂൺ ഇങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ അത് വലുതായി വലുതായി വരും അല്ലേ. കാരണം എന്താണ്? ദ എയർ ഫിൽസ് അപ്പ് ദ സ്പേസ് ഇൻസൈഡ് ദ ബലൂൺ. ആ ബലൂണിനകത്തുള്ള സ്പേസ് എന്ത് ചെയ്യും? നിറയെ ഇങ്ങനെ എയർ കൊണ്ട് നിറയുമ്പോഴാണ് എന്താവുന്നത്, ബലൂൺ ഇങ്ങനെ വലുതായി വരുന്നത് അല്ലേ. ദെൻ ദേർ ആർ ലോട്ട്സ് ഓഫ് യൂസസ് ഇൻ എയർ. എയർ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടല്ലേ, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. എയർ ഹാസ് മെനി യൂസസ്. എയറിന് എന്താണ്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വി നീഡ് എയർ ടു ബ്രീത്ത്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓൾസോ നീഡ് എയർ ടു ബ്രീത്ത്. നമുക്ക് ശ്വസിക്കാൻ എന്ത് വേണം? എയർ വേണം അല്ലേ. നമ്മളിങ്ങനെ ശ്വാസം എടുക്കുന്നത് എന്താണ്? എയർ ആണ്. അതുപോലെ തന്നെ എന്ത് വേണം? അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓൾസോ നീഡ് എയർ. ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ എയർ വേണം ശ്വസിക്കാൻ വേണ്ടി അല്ലേ. ദെൻ വി ഫിൽ എയർ ഇൻ ടു ഫുട്ബോൾസ്, സൈക്കിൾ ടയേഴ്സ്, സ്വിമ്മിംഗ് ട്യൂബ്സ് ആൻഡ് ബലൂൺസ്. നമ്മൾ ഈ ഫുട്ബോളിലും സൈക്കിളിൻ്റെ ടയറിലും ബലൂണിലും ഒക്കെ നിറയ്ക്കുന്നത് എന്താണ്? എയർ ആണ് അല്ലേ. ഇതിൻ്റെ അകത്തൊക്കെ എന്താണ്? എയർ ആണ് നമ്മൾ നിറയ്ക്കുക. ദെൻ വി നീഡ് എയർ ടു ലൈറ്റ് എ ഫയർ ആൻഡ് ടു കീപ്പ് ഇറ്റ് ബേണിംഗ്. നമുക്ക് എയർ വേണം എന്തിന്? ടു ലൈറ്റ് എ ഫയർ, തീ കത്തിക്കാനൊക്കെ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്, നമ്മൾ വിറകിൻ്റെ അടുപ്പിലൊക്കെ ഊതി 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 തീ കത്തിക്കാറുണ്ട് അല്ലേ. അതെന്താണ്, എന്തുകൊണ്ടാണ്? കാറ്റ് വേണം അല്ലേ. ഒരു ഫയർ ലൈറ്റ് ചെയ്യാൻ എന്ത് വേണം? കാറ്റ് വേണം. ഷൗബറ, വാട്ട് ആർ യു ഡൂയിങ് ദേയോ? ഷബറ ആൻഡ് അസാമറിയം, വീഡിയോ ഓൺ ചെയ്ത് രണ്ടുപേരും. ദ ലിസൺ ഹിയർ, വീഡിയോ ഓഫ് ചെയ്യരുത്, വീഡിയോ ഓൺ ചെയ്തിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഷബറ, ദെൻ മൂവിംഗ് എയർ. നസ അടങ്ങിയിരുന്ന മോളെ, വീഡിയോ ഓഫ് ചെയ്യരുത്. ദെൻ വി നീഡ് എയർ ടു ലൈറ്റ് എ ഫയർ ആൻഡ് ടു കീപ്പ് ഇറ്റ് ബേണിംഗ്. ദെൻ മൂവിംഗ് എയർ ക്യാൻ ഡ്രൈ ക്ലോത്ത്സ്. നമ്മുടെ കാറ്റിട്ട് എന്ത് ചെയ്യാറുണ്ട്? തുണികളൊക്കെ ഉണങ്ങാറുണ്ട് അല്ലേ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? ഉണ്ടോ? വായിച്ചു നോക്കിയിരുന്നോ? ദെൻ ഫാസ്റ്റ് മൂവിംഗ് എയർ ക്യാൻ ടേൺ ദ ബ്ലേഡ്സ് ഓഫ് ദ വിൻമിൽ. ദെൻ വി യൂസ് വിൻമിൽസ് ടു ഗ്രൈൻഡ് ഫുഡ് ഗ്രെയിൻസ്, പമ്പ് വാട്ടർ ആൻഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് വിൻമില്ല്, കാറ്റാടിയന്ത്രം അല്ലേ. ഒരുപാട് കാറ്റുള്ള സ്ഥലങ്ങളിൽ വിൻമില്ല് സ്ഥാപിക്കാറുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, നമ്മുടെ ഫുഡ് ഗ്രെയിൻസ് ഒക്കെ പൊടിച്ചെടുക്കാനും ഒക്കെ വിൻമില്ല് യൂസ് ചെയ്യാറുണ്ട്. ദെൻ എയർ ഹെൽപ്സ് ഗ്ലൈഡേഴ്സ് ടു മൂവ്. എന്ത് ചെയ്യാറുണ്ട്? എയർ ഗ്ലൈഡേഴ്സ് ഒക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടി. ഇവിടെ ഉണ്ടല്ലേ പിക്ചർ, എന്താണ് വിൻമില്ലിന്റെ പിക്ചർ കണ്ടോ നിങ്ങൾ?
ഇതാണ് എന്ത് വിൻമിൽസ്. ദെൻ ഗ്ലൈഡർ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ആകാശത്തിൽ കൂടെ ഇങ്ങനെ ഗ്ലൈഡർ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദെൻ വിൻ ഹെൽപ്സ് ടു ബോട്ട് ടു സെയിൽ ആൻഡ് ഇറ്റ് ഇസ് ഫൺ ടു ഫ്ലൈ എ കൈറ്റ് വെൻ ദെർ ഈസ് എ ബ്രീസ്. എന്ത് ചെയ്യാറുണ്ട്, കപ്പലിനൊക്കെ പോകാൻ വേണ്ടി എന്ത് കാറ്റിൻ്റെ ഹെൽപ്പ് വേണം. അതുപോലെ എന്താണ് ഇറ്റ് ഇസ് ഫൺ ടു ഫ്ലൈ എ കൈറ്റ് വെൻ ദെർ ഈസ് എ ബ്രീസ്, എന്താണ് ചെറിയ കാറ്റുണ്ടാകുമ്പോൾ പട്ടം പറത്താനും എന്താണ് നല്ല രസമാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ദെൻ എഗെയിൻ നമ്മൾ പറഞ്ഞത് വി നീഡ് ക്ലീൻ എയർ, ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ് കട്ടായത് അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് വി നീഡ് ക്ലീൻ എയർ, നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് എല്ലാവർക്കും എയർ വേണം അല്ലേ, ശ്വസിക്കാൻ നമുക്കൊക്കെ എന്ത് വേണം, എയർ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ എയറാണ്, നമ്മുടെ ചുറ്റുമുള്ളതാണ് നമ്മൾ ശ്വസിക്കുക. അപ്പം അത് എന്തായിരിക്കണം, ഏറ്റവും പ്യുവർ ആയിരിക്കണം അല്ലേ. ഡസ്റ്റ് ആൻഡ് സ്മോക്ക് മേക്ക് ദ എയർ ഡേർട്ടി, പൊടിയും പുകയും അല്ലേ, ഒരുപാട് തരത്തിലുള്ള പുകകളുണ്ട് എന്ത് സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലേ, സിഗരറ്റും ബീഡിയും ഒക്കെ സ്മോക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്മോക്ക് ഉണ്ടാവും. അതുകൂടാതെ വെഹിക്കിൾസിൻ്റെ ഒക്കെ സ്മോക്ക് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമുണ്ട്. എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ള വായുവൊക്കെ പൊല്യൂട്ടഡ് ആവും അല്ലേ, നിറയെ പൊടിയും എന്താണ് സ്മോക്കും ഒക്കെ കൊണ്ട് ഡേർട്ടി എയർ ആവും നമ്മുടെ ചുറ്റുമുള്ള എയർ. അപ്പം എന്ത് ചെയ്യണം, വെൻ സിക്ക് പീപ്പിൾ കഫ് ഓർ സ്നീസ് ദ ജേംസ് മേക്ക് ദ എയർ ഇംപ്യുർ. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള അസുഖമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ അസുഖമുള്ള ആളുകളൊക്കെ ചുമയ്ക്കുകയും തുമ്മുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ എന്താണ് അണുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ മുഴുവൻ എയറിലും എന്ത് ചെയ്യും, ഇംപ്യുർ ആക്കിയിട്ട് മാറ്റും എന്നാണ് പറയുന്നത്. ദെൻ ടു ഗെറ്റ് ക്ലീൻ എയർ വി ഷുഡ്, നമുക്ക് ശുദ്ധമായ വായു കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്ലീൻ എയർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, പ്ലാന്റ് ട്രീസ് അല്ലേ, ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കണം. നമ്മൾ എപ്പോഴും ചെടികളൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, നല്ല ശുദ്ധമായിട്ടുള്ള വായു നമുക്ക് കിട്ടും. ദെൻ കീപ് ദ വിൻഡോസ് ഓപ്പൺ ടു ലെറ്റ് ഇൻ ഫ്രഷ് എയർ, എപ്പോഴും വിൻഡോസൊക്കെ നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള നമ്മുടെ വിൻഡോസൊക്കെ തുറന്നിട്ടിട്ട് നല്ല എയർ അകത്തേക്ക് വരുന്ന രീതിയിൽ വെക്കണം അല്ലേ നമ്മൾ. ദെൻ പ്ലേ ഇൻ ഓപ്പൺ സ്പേസസ് ലൈക്ക് പാർക്സ് ആൻഡ് ഗാർഡൻസ്, എന്ത് ചെയ്യുക എപ്പോഴും നല്ല ഓപ്പൺ, എന്താണ് മോളെ ബിയോണ, എന്താണ് മോളെ പേജ് നമ്പർ 147 നമ്മൾ ലാസ്റ്റ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ഓക്കെ, ദെൻ എപ്പോഴും നമ്മൾ നല്ല എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരോടും എന്ത് ചെയ്യാൻ പറയുന്നത്, ചെടി നടണം മരം നടണം എന്നൊക്കെ പറയാറില്ലേ, നമുക്ക് ഫ്രഷ് എയർ കിട്ടും അല്ലേ. പിന്നെന്താണ്, കീപ് ദ വിൻഡോസ് ഓപ്പൺ ടു ലെറ്റ് ഇൻ ഫ്രഷ് എയർ, നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ അകത്ത് കയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ജനലൊക്കെ തുറന്ന് ഇടണം അല്ലേ. എപ്പോഴും നല്ല എയറിന് ഉള്ളിൽ വരാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എന്താണ് മോളെ നസ, കംപ്ലൈന്റ് ആയോണ്ട് ബാക്കഞ്ഞു പോകുന്നോണ്ടാണ് വീഡിയോ കാണു. ആ ഓക്കെ മോളെ, നോ പ്രോബ്ലം. ഓക്കെ ട്ടോ, ദെൻ പ്ലേ ഇൻ ഓപ്പൺ സ്പേസസ് ലൈക്ക് പാർക്സ് ആൻഡ് ഗാർഡൻ, നിങ്ങൾ എവിടെ പാർക്കിലും ഗാർഡനിലും ഒക്കെ കളിക്കാൻ പോകും അല്ലേ, അവിടെയൊക്കെ എന്താണ് നല്ല ഫ്രഷ് എയർ ആണ് അല്ലേ. ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണോ പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ടാവുക, അല്ലല്ലോ. ടൗണില് തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ടാവാറുണ്ടോ, ഇല്ലല്ലോ. അവിടെയൊക്കെ എന്താണ് നമ്മുടെ വാഹനങ്ങളും ഒന്നും ഇല്ലാതെ കുറച്ച് കുറച്ചധികം നല്ല കാം ആയിട്ടുള്ള ഏരിയയിലാണ് എന്തുണ്ടാവുക, നമ്മുടെ പാർക്കൊക്കെ ഉണ്ടാവുക അല്ലേ. ടൗണില് അല്ലെങ്കിൽ ഏതെങ്കിലും ടൗണില് ബസ്സും വണ്ടിയും ഒക്കെ പോകുന്നതിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ടാവാറുണ്ടോ, ഇല്ല അല്ലേ. വളരെ പീസ് ആയിട്ടുള്ള വളരെ എന്താണ് മോളെ അദീന, എന്താണ് യെസ് എന്താണ് ടീച്ചർ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തോണ്ടിരുന്ന പോർഷൻ ഏതാണ് മോളെ അദീന,
എന്താണ് അൺമ്യൂട്ട് ചെയ്തേ? ടീച്ചർ ഇപ്പൊ വായിച്ചത് എവിടെ എത്തിയെന്ന്? പേജ് നമ്പർ 147, ലാസ്റ്റ് നമ്മുടെ പോർഷന്റെ ഏറ്റവും ഫിനിഷ് ചെയ്ത ഭാഗം. ഓക്കേ, ദെൻ പ്ലേ ഇൻ ഓപ്പൺ സ്പേസസ് ലൈക്ക് പാർക്ക് ആൻഡ് ഗാർഡൻ. പാർക്കിലും ഗാർഡനിലും ഒക്കെ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒക്കെ എന്തായിരിക്കും? ഫ്രഷ് എയർ ആണ് ഉണ്ടാവുക. ഓക്കേ, ദെൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പോർഷനിൽ? ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് മിസ് പെട്ടെന്നൊന്നും പറഞ്ഞു പോയത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്തുകൂടെ നോക്കാമല്ലേ? സർക്കിൾ ദ കറക്റ്റ് വേർഡ് നോക്കാമല്ലേ? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത് എന്ന് നോക്കാം. വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ദെൻ ഒരു സർക്കിൾ ദ കറക്റ്റ് വേർഡ് ഉണ്ട്, ആൻഡ് ക്വസ്റ്റ്യൻ ആൻസറും. രണ്ട് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, നമുക്കത് ചെയ്യാമല്ലേ? ഫൺ ടു ലേൺ നോക്കാം. ആക്ടിവിറ്റി എ, ഫൺ ടു ലേൺ. സർക്കിൾ ദ കറക്റ്റ് വേർഡ്. ടേക്ക് യുവർ പെൻസിൽ ആൻഡ് സർക്കിൾ ദ കറക്റ്റ് വേർഡ്. ലിസൺ, ഫസ്റ്റ് നോക്കാം അല്ലേ? എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ആരാ ഒന്ന് വായിക്കുക. നൈല, ഫസ്റ്റ് വണ് ഒന്ന് വായിച്ച മോളെ, എന്താണത്? അൺമ്യൂട്ട് ചെയ്തേ. ആക്ടിവിറ്റി എ, സർക്കിൾ ദ കറക്റ്റ് വേർഡ്, ഫസ്റ്റ് വൺ. ഓക്കേ, ദെൻ വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ് ഇൻ ദാറ്റ്? അതിൽ ഏതാണ് കറക്റ്റ് വേർഡ്? എയർ ഓർ വാട്ടർ? എവരിവെയർ. എയർ, ഓക്കേ. ദെൻ സർക്കിൾ ദ വേർഡ് എയർ. എയർ ആണ് അതിൽ കറക്റ്റ് മാച്ച് ചെയ്യുന്ന വേർഡ് അല്ലേ? എയർ ഈസ് എവ്രിവെയർ അല്ലേ? നമ്മൾ പറഞ്ഞു എയർ ഈസ് എവ്രിവെയർ. വായു എന്തുണ്ട്? എല്ലായിടത്തും ഉണ്ട് അല്ലേ? എയർ ഈസ് എവ്രിവെയർ. ആ സർക്കിൾ ദ വേർഡ് എയർ. എയർ ഈസ് എവ്രിവെയർ. ഓക്കേ, എല്ലാവരും സർക്കിൾ ചെയ്തോ? ദെൻ നമ്പർ ടു. നമ്പർ ടു എന്താണ് എന്ന് നോക്കാം അല്ലേ? ദെൻ അൻവിത, നമ്പർ ടു വായിച്ച മോളെ. ഓക്കെ, മൂവിംഗ് എയർ ഈസ് കോൾഡ്. കോൾഡ് സ്റ്റോം വിൻഡ്. ഏതാണ് കറക്റ്റ് വേർഡ്? വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ്? മൂവിംഗ് എയർ ഈസ് കോൾഡ് സ്റ്റോം ഓർ വിൻഡ്? വിൻഡ്. വിൻഡ് ആണ് അല്ലേ? ഓക്കെ, മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. സോ സർക്കിൾ ദ വേർഡ് വിൻഡ്. വിൻഡ് എന്നുള്ളത് എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യ അല്ലേ? അപ്പോ വിൻഡ് എന്നുള്ളത് എല്ലാവരും സർക്കിൾ ചെയ്യാം. മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. ചെയ്തല്ലോ, മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. ദെൻ തേർഡ് വൺ അല്ലേ? നിവേദ്യ, തേർഡ് വൺ വായിച്ച മോളെ. തേർഡ്, എയർ ടേക്സ് അപ് സ്പേസ് ഓർ ഫുഡ്. ആൻഡ് വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ് ഇൻ ദാറ്റ്? എയർ ടേക്ക് അപ് സ്പേസ് ഓർ ഫുഡ്. വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ്? നിവേദ്യ, ഏതാണ് ഇതിൽ സർക്കിൾ ചെയ്യേണ്ട വേർഡ്? അൺമ്യൂട്ട് ചെയ്തേ മോളെ.
ഓക്കെ, ദെൻ ഇത് അയാൻ. ഏതാണ് മോനെ കറക്റ്റ് വേർഡ് ഇതില്? അയോ ടേക്സ് അപ് സ്പേസ് ഓർ ഫുഡ്, വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ്? അയാൻ വിജേഷ്, അയാൻ. ഓക്കെ, ഏതാണ് ഇതിൽ കറക്റ്റ് വേർഡ്? അയോ ടേക്സ് അപ് സ്പേസ് ഓർ ഫുഡ്, എന്താ നമ്മൾ പറയാ? പറയൂ മോനെ. അയാൻ എയോ ടേക്സ് അപ് സ്പേസ്. അപ്പൊ ഏതാണ് സ്പേസ് എന്നുള്ള വേർഡാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത് അല്ലേ? എയോ ടേക്സ് അപ് സ്പേസ്, അതല്ലേ ശരി? എയോ ടേക്സ് അപ് സ്പേസ് നമ്മൾ പറഞ്ഞില്ലേ, ബലൂണിലേക്ക് നമ്മൾ ഇങ്ങനെ ബ്ലോ ചെയ്യുമ്പോൾ ബലൂണ് വലുതായി വരും. അതിൻ്റെ അതുകൊണ്ട് അതെന്തുകൊണ്ടാണ്? നമ്മുടെ എയർ ബലൂണിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലാവുന്നത് കൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. സോ എയർ ടേക്ക് അപ്പ് സ്പേസ്. ദെൻ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വായിച്ച മോളത് ഏ വർഷ നമ്പർ ഫോർ? വിൻഡ് ഹെൽപ്പേഴ്സ് എയ്റോപ്ലെയിൻ വിച്ച് ഇസ് ദ കറക്റ്റ് വേർഡ് ഇൻ ഇറ്റ്? ഏതാണ് ഇതിൽ നമ്മൾ സർക്കിൾ ചെയ്യേണ്ട വേർഡ്? ബോട്ട് അല്ലേ. സോ ബോട്ട്സ് എന്നുള്ളതാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത് അല്ലേ. വിൻഡ് ഹെൽപ്പ് ഹെൽപ്സ് ബോട്ട്സ് ടു സേ. സോ ബോട്ട്സ് എന്നുള്ള വേർഡ് എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാ അല്ലേ. വിൻഡ് ഹെൽപ്സ് ബോട്ട്സ് ടു സേ. സോ സർക്കിൾ ദ വേർഡ് ബോട്ട്സ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ പറഞ്ഞു എയർ ഈസ് എവ്രിവെയർ. ദെൻ സെക്കൻഡ് മൂവിംഗ് എയർ ഈസ് കോൾഡ് വിൻഡ്. ദെൻ എയർ ടേക്സ് അപ് സ്പേസ്. ദെൻ ഫോർത്ത് വിൻഡ് ഹെൽപ്സ് ബോട്ട്സ് ടു സേ. ദെൻ നെക്സ്റ്റ് ഉള്ളത് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ഹൗ ഈസ് എയർ യൂസ്ഡ്? മാച്ച് ദ കോളം. എയർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക? ഇവിടെ നാല് പിക്ചേഴ്സ് ഉണ്ട്, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നാല് പിക്ചേഴ്സ് ഉണ്ട്. ആദ്യം എന്താണ്? ഒരു ബേർഡാണ് അവിടെ ഉള്ളത് അല്ലേ. ദാറ്റ്സ് എ പീജിയൺ, ഇറ്റ്സ് എ ബേർഡ്. നമുക്കതൊരു ബേർഡ് എന്ന് പറയാം അല്ലേ. അത് എന്ത് ബേർഡും ആയിക്കോട്ടെ, ഇതൊരു പീജിയൺ ആണ്, പക്ഷെ അത് എന്താണ്? ഒരു ബേർഡാണ്. ദെൻ നെക്സ്റ്റ് എന്തുണ്ട്? ഒരു വിൻമില്ലുണ്ട്. ദെൻ ഒരു ബോട്ട് ഉണ്ട്. ലാസ്റ്റ് ഒരു സൈക്കിളും ഉണ്ട് അല്ലേ. ഇതിലൊക്കെ എയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ് എയറിൻ്റെ യൂസസ് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? എ കൊടുത്തിട്ട് ടു ഫിൽ ടയേഴ്സ്, ബി ടു മൂവ് ഓൺ വാട്ടർ, സി ടു ബ്രീത്ത്, ഡി ടു ടേൺ ബ്ലേഡ്സ് ടു ഗ്രീൻ ഫുഡ് ഗ്രെയിൻസ്. ദെൻ ഇത് എങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആദ്യം ബേർഡാണ് അല്ലേ. ഈ ബേർഡ് എങ്ങനെയാണ് എയറിനെ യൂസ് ചെയ്യുന്നത്? ടയറിൽ ടു ഫിൽ ടയേഴ്സ്, ടയറിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ. പിന്നെയോ ടു മൂവ് ഓൺ വാട്ടർ, വെള്ളത്തിൽ കൂടെ മൂവ് ചെയ്യാൻ. ടു ബ്രീത്ത്, ശ്വാസം എടുക്കാൻ വേണ്ടി. ദെൻ ടു ടേൺ ബ്ലേഡ്സ് ടു ഗ്രൈൻഡ് ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി? അരയ്ക്കുന്നതിന് വേണ്ടി. അതിൻ്റെ ബ്ലേഡ് എന്ത് ചെയ്യാൻ? ടേൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ നാലെണ്ണത്തിലും ബേർഡ് എങ്ങനെയാണ് എയർ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ആർക്കെങ്കിലും കിട്ടിയോ? എങ്ങനെയാണ് ബേർഡ്സ് ഒക്കെ എയർ യൂസ് ചെയ്യുക? അവരെന്തിനു വേണ്ടി എയർ യൂസ് ചെയ്യുക? ബിയോണ പറയാൻ വേണ്ടി പോകുന്നുണ്ടല്ലേ. ഡി ആണോ? ഡി അല്ലല്ലോ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എങ്ങനെയാ എയർ യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് എയർ യൂസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും കിട്ടിയോ ഇത്? ആർക്കും കിട്ടിയില്ല. ഇത്ര ഈസി ആയിട്ടുള്ള കാര്യം ഇത് എങ്ങനെയാ മാച്ച് ചെയ്യാന്ന്? ഓക്കെ, നീലാഞ്ജന പറയാൻ വേണ്ടി പോകുന്നുണ്ട്. എങ്ങനെയാണ് മോളെ?
ആ ടു ബ്രീത്ത് ആണല്ലേ. പക്ഷികളെ എയർ എന്ത് ചെയ്യാ, അവര് ശ്വാസം എടുക്കാൻ വേണ്ടി അവർ എയർ ആണല്ലേ യൂസ് ചെയ്യുന്നത്. എയർ അവര് എന്ത് ചെയ്യുന്ന, ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ശ്വാസം എടുക്കുന്നുണ്ട്. സോ അങ്ങനെ ബേർഡ് എന്നുള്ളത് എങ്ങോട്ട് നമ്മൾ മാച്ച് ചെയ്യണം, ടു ബ്രീത്ത് എന്ന് എഴുതിയ അവിടത്തേക്ക് എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ചിട്ട് നല്ല നീറ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ബേർഡ് ടു ബ്രീത്ത്, ടു ബ്രീത്ത് എന്നുള്ളതിലേക്ക് ഒരു നല്ല ലൈൻ വരച്ചു കൊടുക്കുക നല്ല നീറ്റ് ആയിട്ട്. ദെൻ നമ്പർ ടു, ദാറ്റ്സ് എ വിൻമിൽ, അതൊരു വിൻമില്ലിന്റെ പിക്ചർ ആണ് അല്ലേ. വിൻമില്ലിൽ എങ്ങനെയാണ് എയർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയേണ്ടത് അല്ലേ. ആർക്കെങ്കിലും അറിയോ വിൻമില്ലിൽ എങ്ങനെയാണ് എയറിന്റെ യൂസ് ഉള്ളത്? ഓക്കെ, ഏബൽ മാത്യു പറയാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ. അൺമ്യൂട്ട് ചെയ്തേ. ടു ടേൺ ബ്ലേഡ്സ് ടു ഗ്രൈൻഡ് ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ, ടു ടേൺ ബ്ലേഡ്സ് ടു ഗ്രൈൻഡ് ഫുഡ് ഗ്രെയിൻസ് അല്ലേ. എന്താണ് വിൻമില്ല് നമ്മൾ പറഞ്ഞു അല്ലേ, ടു ടേൺ ബ്ലേഡ്സ് ഓഫ് വിൻമിൽ ടു ഗ്രീൻ ഫുഡ് ഗ്രെയിൻസ്, പമ്പ് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് വിൻമില്ലിന്റെ ബ്ലേഡ് കറങ്ങാൻ വേണ്ടി എന്ത് വേണം, എയർ വേണം. ദെൻ നമ്പർ ത്രീ, ഇറ്റ്സ് എ ബോട്ട്, ബോട്ട് ആണല്ലേ അത്. ബോട്ടിൽ എങ്ങനെയാണ്, ഓക്കെ സാവിയോ എങ്ങനെയാണ് മോനെ? ഓക്കെ, ടു മൂവ് ഓൺ വാട്ടർ അല്ലേ. എന്താണ് വെള്ളത്തിലെ കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി അല്ലേ, ബോട്ടൊക്കെ വെള്ളത്തിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, വിൻഡ് വേണം അല്ലേ. വി ഓൾറെഡി സേ ദാറ്റ് വിൻഡ് ഹെൽപ്സ് ടു ബോട്ട് ടു സെയിൽ. കപ്പലൊക്കെ പോവാൻ വേണ്ടി, കപ്പലും ഒക്കെ പോവാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞു, കാറ്റ് വേണമല്ലേ വെള്ളത്തിലെ കൂടെ അത് മൂവ് ചെയ്യണമെങ്കിൽ. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ്സ് എ പിക്ചർ ഓഫ് എ സൈക്കിൾ ആൻഡ് ഹൗ കെൻ വി യൂസ് ദ എയർ ഇൻ സൈക്കിൾ. എങ്ങനെയാണ് മോളെ നീയ? ടു ഫിൽ ടയേഴ്സ് അല്ലേ. ടയറിന്റെ ഉള്ളിൽ എന്താ നിറക്കിയ, നമ്മൾ കാറ്റാണല്ലേ. സൈക്കിളിലൊക്കെ എന്ത് പമ്പ് കൊണ്ട് നമ്മൾ ഇങ്ങനെ കാറ്റ് നിറക്കാറില്ലേ, ഉണ്ടല്ലേ. ദെൻ അപ്പോ ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ ബേർഡ് ടു ബ്രീത്ത്. സെക്കൻഡ്, വിൻമിൽ ടു ടേൺ ബ്ലേഡ്സ് ടു ഗ്രൈൻഡ് ഫുഡ് ഗ്രെയിൻസ്. നമ്പർ ത്രീ, ടു മൂവ് ഓൺ വാട്ടർ, അതൊരു ബോട്ടാണ്. നമ്പർ ഫോർ, ടു ഫിൽ ടയേഴ്സ്. ഓക്കെ, ടയറിൽ നിറയ്ക്കാൻ വേണ്ടി കാറ്റ് വേണം അല്ലേ. ദെൻ ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അല്ലേ. നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മിസ് ഇന്ന് തരാം നിങ്ങൾക്ക് കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും തരാം, അതിന് മുമ്പേ ഉള്ള പോർഷൻ്റെതും ഉണ്ട്. സോ രണ്ടും കൂടി മിസ് ഇന്ന് തരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് ഇന്ന് ഒരു ക്ലാസ് കൂടി ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വി നീഡ് വാട്ടർ എന്നുള്ള പോർഷനാണ്, ആ സമയത്ത് നമുക്കത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഈ പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വന്നിട്ട് മനസ്സിലായ കാര്യം മിസ്സിനോട് പറയണം. ഇതിൽ എന്താണ് പറയുന്നത്, എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്. എന്താണ് മോനെ മുഹമ്മദ് മുബ്താസിം, എന്തെങ്കിലും പറയാനുണ്ടോ? ആ തന്നിട്ടില്ല അല്ലേ. ഓക്കെ, മിസ് തരാം കേട്ടോ മോനെ. ഓക്കെ, ദെൻ അതിൻ്റെയും ഉണ്ടല്ലേ. ഐ എം സോറി, ഞാൻ തരാം, ഇന്ന് തന്നെ തരാം കേട്ടോ. തരാനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തന്നെ തരാം. തന്നിട്ട് എന്ത് ചെയ്യാ, എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്ലാസ്, നെക്സ്റ്റ് നമുക്ക് ഇന്നൊരു ക്ലാസ് കൂടി ഉണ്ട്. അതിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ പോർഷൻ വി നീഡ് എയർ, സോറി വി നീഡ് വാട്ടർ എന്നുള്ള പോർഷൻ നന്നായി വായിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, ദെൻ ലെറ്റ് മീ വൈൻഡ് അപ്പ്, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നന്നായി വായിച്ചിട്ട് വരിക, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആ പുതിയ പോർഷൻ